ഈ പല ആക്ടേഴ്സും ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ഒക്കെ മെയിൻ റോളിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് മടിക്കും, ഇല്ലെങ്കിൽ മെയിൻ റോളിൽ അത്രയും ഷോൾഡറിൽ താങ്ങും എന്നൊക്കെ ഉള്ള പേടിയുണ്ടാവും. ഷെയ്ൻ ആണെങ്കിൽ ഒരു പേടിയില്ലല്ലേ ആദ്യം മുതലേ തന്നെ നായകനായിട്ട് അഭിനയിക്കുമ്പോഴേ ഒരു പേടിയില്ലാതെ എങ്ങനെയാ ചെയ്യാൻ പറ്റും? പേടിയൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാ മനുഷ്യനും ഉണ്ടാവില്ലേ, എനിക്കും ഉണ്ട് പേടിയുണ്ട്, ഇൻസെക്യൂരിറ്റികളുണ്ട്, എല്ലാ ഈ പ്രശ്നങ്ങളും ഒക്കെ ഉള്ള രീതി തന്നെയാണ് നമ്മൾ ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. നല്ല ടെൻഷനുണ്ട്, നല്ല ടെൻഷനുണ്ട്, എല്ലാ രീതിയിലും ഉള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സ്വാഭാവികമായിട്ടൊരു മനുഷ്യന് എന്തൊക്കെ ഉണ്ട് അതൊക്കെ എനിക്കുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്കൊരു ഒരു വിശ്വാസമുണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്ത് കൊടുക്കുന്ന അതാണ് നമുക്ക് തിരിച്ചു കിട്ടാന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോ നമ്മൾ അത്രയും അതിനുവേണ്ടി ചെയ്യും, എന്താണോ വേണ്ടത് അതിനുവേണ്ടി നമ്മൾ മാക്സിമം ചെയ്യും, പിന്നെ തരണോ വേണ്ട തീരുമാനിക്കുന്നത് ദൈവമാണ്. ഈ സെലക്ഷൻ പ്രോസസ് ഒക്കെ നടത്തുമ്പോൾ ഷെയ്ന്റെ മനസ്സിനകത്ത് ഒരു സിനിമ ഉണ്ടാവുമല്ലോ, ഇപ്പം കുറെ സിനിമകൾ ചെയ്തു വെച്ചേക്കുന്ന ഷെയ്ൻ എപ്പോഴും സീരിയസ് ആയിട്ട് സിനിമയെ നോക്കി കാണുന്ന ഒരാളാണെന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. ഷെയ്നോട് ഇങ്ങനെ ചോദിച്ചാൽ ഷെയ്ൻ എങ്ങനെ മറുപടി പറയും? എന്താണ് ശരിക്കും ഷെയ്ന്റെ മനസ്സിനകത്തുള്ള സിനിമ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താന്ന് ചോദിച്ചാൽ? ചേട്ടാ, എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ, ഈ ചില സിനിമകൾ കണ്ടു കഴിയുമ്പോൾ കുറച്ച് നേരം നമ്മളെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അതെന്താണ് ഒരു മാജിക് ചില പടങ്ങൾക്ക് സംഭവിക്കുന്നത് അല്ലേ? അത് എത്ര അധികം പേർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും നമുക്ക് സന്തോഷമായിരിക്കും. ചിലപ്പോൾ അതൊരു കാറ്റഗറി ഓഡിയൻ ആയി പോകും, അപ്പോഴൊക്കെ നമുക്ക് സങ്കടങ്ങളുണ്ട്, നമുക്ക് കുറെ ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അതാ ഞാൻ പറയുന്നത്, സിനിമയ്ക്ക് ഒരു വല്ലാത്തൊരു പവറുണ്ട്. കുറച്ച് നേരത്തേക്ക് ഇവിടെ നല്ലൊരു മ്യൂസിക്കിന് നല്ല പവറുണ്ട്, ഒരു ആർട്ട് വർക്കിന് ശരിക്കും ഉണ്ട്. പക്ഷെ അത്രയും സെൻസിറ്റിവിറ്റി ഇപ്പൊ നമുക്കില്ല. മനുഷ്യർ ഇവോൾവ് ചെയ്ത് വന്നപ്പോ എനിക്ക് തോന്നിയത് പെയിന്റിംഗ് ഒന്നും കണ്ടിട്ട് ഇപ്പൊ അത്രയും നമ്മള് ഒരു അത്രയും സെൻസിറ്റിവിറ്റി കുറഞ്ഞു തുടങ്ങി മനുഷ്യർ. അപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെയും പാട്ടുകൾക്ക് ആ ഒരു പവർ ഉണ്ട്. അതേപോലെ തന്നെ ഇതെല്ലാം എന്താ പറയാ മിക്സ് ചെയ്ത് വരുന്ന ഒരു കലയാണല്ലോ സിനിമ, അതിന് ഒരു പവർ ഉണ്ട്. ജനങ്ങളിലേക്ക് എന്തോ ഒരു ഇമോഷൻ കൊടുക്കാൻ പറ്റുമോ അതിന്? അതൊരു അത് തന്നെയാണ് എന്നെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ. ഇടയ്ക്ക് മ്യൂസിക്കും ചെയ്തിരുന്നു. അതെ അതെ, ഭൂതകാലത്തിൽ ഒരു പാട്ടിയാണ്. എന്റെ കമ്പോസർ ആണ്. എങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പറയാല്ലേ ആ പാട്ടിനെ കുറിച്ച്. അതെങ്ങനെയാ സംഭവിച്ചത്? അത് വളരെ സിമ്പിൾ ആണ്. ഈ ഐഫോണിലൊരു ആപ്പ് ഉണ്ട്, ഗരാജ് ബാൻഡ് എന്നാണ് പേര്. അതിൽ ഈ പറഞ്ഞ പോലെ ഒരു ടൈമില് കുറച്ച് ട്രാക്കുകളൊക്കെ ചെയ്യുകയും അതിന്റെ കൂടെ മറ്റേ റെക്കോർഡ് ചെയ്ത് പാടുകയൊക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. അത് ചുമ്മാ നമ്മൾക്ക് അപ്പൊ തോന്നിയ ഒരു ഇൻസ്റ്റിങ്ക്റ്റിൽ ചെയ്യുന്നതാണ്. ഒന്നൊരു പാട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ച് ചെയ്തതൊന്നും അല്ല, പക്ഷെ അത് ഒരു പെട്ടെന്ന് ഒരു രീതിയിൽ അങ്ങനെ അങ്ങനെ ഒരു ടൈമിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ ആ പാട്ടുകൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഭൂതകാലം നടക്കുന്ന സമയത്ത് രാഹുൽ ഡയറക്ടറിനെ കേൾപ്പിക്കുകയും അല്ലെങ്കിൽ അമ്പുക്കാനെ കേൾപ്പിക്കുകയും, സലാം ബുഖാരി നമ്മുടെ പ്രൊജക്ട് ഡിസൈനറാണ് പറഞ്ഞത്, പുള്ളിക്കാനെ കേൾപ്പിക്കുകയും. അപ്പൊ അവരൊക്കെ എനിക്ക് കുറച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു, നമ്മളൊരു മ്യൂസിക് ഡയറക്ടറിനോട് സംസാരിച്ചു വെച്ചിരുന്നു. പക്ഷെ പുള്ളിക്കാരന്റെ വേറൊരു ഡേറ്റ് ഇത് കാരണം ക്ലാഷ് ആയിട്ടൊന്നും നടന്നില്ല. അപ്പൊ ഞാൻ ആ സമയത്ത് ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് ഈ പറഞ്ഞ പാട്ട്. രാത്താരമേ ചെയ്തു, ഇതേപോലെ ഇവര് തന്നെ കേൾപ്പിച്ചു കഴിഞ്ഞു, റെക്സേട്ടൻ ഒന്ന് അയച്ചു കൊടുത്തു, നമ്മളെ റെക്സേട്ടൻ ഒന്ന് അയച്ചു കൊടുത്തു. റെക്സേട്ടൻ അതിന്റെ ചെറിയ കുറച്ച് പിച്ച് കറക്ഷനും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ എനിക്ക് ചെയ്തു തന്നു. അതായത് ഫൈനൽ വെർഷന്റെ അല്ല, ഞാൻ ഈ ഫോണിൽ തന്നെ ചെയ്ത വേർഷന്റെ. അത് പിന്നെ ഞാൻ ഇവരെല്ലാരും കേൾപ്പിച്ചു കൊടുത്തപ്പോ അവർക്കൊരു കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു സാധനം കിട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ അവര് നന്നാ ചെയ്തു നോക്കാം, അല്ലാണ്ട് ചെയ്തു നോക്കാം. അങ്ങനെയാണ് ഞാൻ പ്രകാശ് അലക്സ് എന്ന് പറഞ്ഞ മ്യൂസിക്, നമ്മുടെ ഒരു പ്രോഗ്രാം, നമ്മുടെ സുഹൃത്താണ് പ്രകാശ് ഏട്ടൻ, കുറെ സിനിമകൾക്കും മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പ്രകാശ് ഏട്ടൻ്റെ അടുത്ത് ഈ പാട്ട് കൊണ്ടേ കൊടുക്കുന്നു. അങ്ങനെ പ്രകാശ് ഏട്ടനാണ് ഈ പറഞ്ഞ പ്രോഗ്രാമിങ്ങും എന്നെ കൊണ്ട് പാടിക്കുകയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ടെക്നിക്കലി എന്തൊക്കെ എനിക്ക് പാട്ടിന് വേണ്ടി ചെയ്തുതരാം അതെല്ലാം ചെയ്തെന്ന് പ്രകാശ് ഏട്ടനാണ്. അങ്ങനെ ആ പാട്ട് ഈ വെയിലില് ശ്രീരേഖ ആയിരുന്നു അമ്മയായിട്ട് അഭിനയിച്ചത്, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കോക്ടേഴ്സ് പലരും പുതിയ ആൾക്കാരാണ്, ഇവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമ പുതുതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, പുതിയ ആൾക്കാരാണ് ഇവർക്ക് ക്യാരി ചെയ്യാൻ പറ്റൂ, കൊമേഴ്സ്യലൈസേഷൻ ഇതിന്റെയൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഇതിനെ സംബന്ധിച്ച്? എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പടത്തിൽ മുഴുവനായിട്ട് ഞാൻ ഇപ്പം പറഞ്ഞ എനിക്ക് സിനിമ എന്നുള്ള ഒരു ആ ഫുൾ സിനിമ ആസ് അതിൻ്റെ ഒരു മുഴുവൻ പ്രോസസ്സിൽ ഞാൻ ട്രസ്റ്റ് ചെയ്തിരുന്ന ഡയറക്ടറിന് തന്നെയാണ് ശരത്തേട്ടൻ. മാത്രം ഞാൻ ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ശരത്തേട്ടൻ തന്നെയാണ് ഈ പറഞ്ഞ ഇവരെല്ലാം കാസ്റ്റ് ചെയ്യുകയും നമുക്ക് കുറച്ച് ടിക്ടോക്കിൽ നല്ല രീതിയിൽ ചെയ്യുന്ന കുറച്ച് പേരുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഈവൻ ഇൻക്ലൂഡിങ് നമ്മുടെ അമ്മയായിട്ട് വന്നവരെല്ലാവരെയും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു.